ഇനി നമുക്ക് ചെങ്ങന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പിനൊരുങ്ങാം അതിനിനി വലിയ താമസമുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഭരണഘടനയെ അവഹേളിച്ച് മന്ത്രിസ്ഥാനം പോയ സജി ചെറിയാന് അതേ കാരണത്താൽ തന്നെ എം എൽ എ സ്ഥാനവും നഷ്ടമാകുമെന്നാണ് നിയമവിദഗ്ധർ നൽകുന്ന സൂചന അങ്ങനെയെങ്കിൽ തൃക്കാക്കരയിൽ സംഭവിച്ചതുപോലെ വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷത്തിന് തിരിച്ചു വരാനാകും കഷ്ടം ഇതിനെയാണ് സ്വയം കൃതാനാർത്ഥം എന്ന് പറയുന്നത് എന്തായാലും ഒരു കാര്യം തീർത്തു പറയാറായി കേരളത്തിലും ഇടതുപക്ഷത്തിൻ്റെ വിശേഷിച്ച് സി പി എമ്മിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുന്നു ബംഗാളും ത്രിപുരയും എന്ന പോലെ കേരളവും ഇടതുപക്ഷത്തിൻ്റെ ശ്മശാനമാകാൻ ഒരുങ്ങുകയാണ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞെങ്കിലും എം എൽ എ സ്ഥാനത്ത് തുടരുക സജി ചെറിയാൻ എളുപ്പമാകില്ല അനുസൃതമായി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസ്ഥാനം ഏൽക്കുന്ന നടപടിക്രമങ്ങൾ തന്നെയാണ് എം എൽ എ ആയി ചുമതലയേൽക്കുന്നതിനും ചട്ടപ്രകാരം പിന്തുടരുന്നത് ഭരണഘടനയെ അപഹേളിച്ചു എന്ന ആരോപണം ശക്തമായപ്പോഴാണ് സജി ചെറിയാൻ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നത് ഈ സാഹചര്യത്തിൽ ഇതേ കാരണങ്ങളാൽ എം എൽ എ സ്ഥാനം ഒഴിയാനും സജി ചെറിയാൻ ബാധ്യസ്ഥനാണെന്നാണ് നിയമവൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഭരണഘടനയെ തള്ളിപ്പറഞ്ഞതിലൂടെ മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല ജനപ്രതിനിധിയായി തുടരുവാനുള്ള അയോഗ്യതയും സജി ചെറിയാൻ ക്ഷണിച്ച് ഒരുത്തിയിരിക്കുകയാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും സജിക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള നിയമ നടപടികൾ ഇല്ലാതാകില്ല എം എൽ എ സ്ഥാനത്ത് നിന്ന് സജിയെ നീക്കാൻ കോടതിയെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനിടയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റ് കോണുകളിൽ നിന്നും ഇതേ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നും തീർച്ചയാണ് വിഷയം കോടതിയിലെത്തിയാൽ സജി ചെറിയാൻ്റെ പരാമർശത്തിൽ ഭരണഘടനാ അവഹേളനമുണ്ടായോ എന്ന് കോടതി ഇടകേറി പരിശോധിക്കും കോടതിയിൽ നിന്ന് ദോഷകരമായ പരാമർശമുണ്ടായാൽ എം എൽ എ സ്ഥാനം പോകും മറിച്ചായാൽ മന്ത്രിസ്ഥാനത്തേക്ക് മടങ്ങാനും സാധിച്ചേക്കും തൻ്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെന്നും ഭരണഘടനയെയല്ല ഭരണകൂടത്തെയാണ് തള്ളിപ്പറഞ്ഞതെന്നും സജി ചെറിയാൻ വിശദമാക്കുന്നുണ്ട് ഇതൊക്കെ സ്വയം പ്രതിരോധത്തിൻ്റെ വഴികളായി കണ്ടാൽ മതിയാകും തനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് മാപ്പ് പറയാൻ പോയാൽ കോടതിയിൽ സജിയുടെ ഭാഗം ദുർബലമാകും വ്യക്തമായ നിയമോപദേശത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് അത് സ്വാഭാവികം ഭരണഘടന അവഹേളനം ഉണ്ടായിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം നടപടികളും നേരിടേണ്ടി വരും എന്തായാലും ഇനിയുള്ള നാളുകൾ സർക്കാരിനും സജിക്കും പ്രതിപക്ഷത്തിനും നിർണായകമാവുകയാണ് അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമെന്നും തീർച്ച